ലോകത്തിന് തന്നെ മാതൃകയായ നിരവധി രാഷ്ട്രീയ നേതാക്കളും അതോടൊപ്പം തന്നെ ഭരണകർത്താക്കളുമുണ്ട്. അത് ജനാധിപത്യ രാജ്യത്ത് തന്നെ നിരവധി പേരാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്ത്യയിൽ തന്നെ നിരവധി ആളുകൾ ലോകത്തിന് തന്നെ മാതൃകയായവരാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കൊച്ചു കേരളത്തിലും വലിയ തോതിലുള്ള മാറ്റങ്ങൾക്ക് കളമൊരുക്കിയവരാണ് കേരളത്തിലെ പല രാഷ്ട്രീയ നേതാക്കന്മാരും. അതിൽ ഇടതുപക്ഷത്തു നിന്നുള്ള നേതാക്കന്മാർ വളരെയധികം പ്രശംസ അർഹിക്കുന്നു. AKGയെ പോലുള്ള, EMSനെ പോലുള്ള, നയനാരെ പോലുള്ള, പിണറായിയെ പോലുള്ള ആളുകളുടെ പ്രവർത്തികൾ അല്ലെങ്കിൽ അവരുടെ ഭരണ മികവുകൾ അല്ലെങ്കിൽ അവരുടെ ചില മാതൃകകൾ പല സ്ഥലങ്ങളിലും അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അതായത് കേരളത്തിൽ പിണറായി വിജയൻ കൊണ്ടുവന്ന പല കാര്യങ്ങളുടെയും മെയിൻ മെറിറ്റ് അടിസ്ഥാനത്തിൽ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നിന്ന് സ്റ്റാലിൻ അടക്കമുള്ളവർ അവർ പകർത്തിയെടുക്കുന്നതെല്ലാം നമ്മൾ പല ഘട്ടത്തിൽ കണ്ടതാണ്. ആന്ധ്രയിൽ നിന്നും പല ആളുകളും ഇവിടെ വന്ന് പഠനം നടത്തി ആന്ധ്രയിൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തുന്നതും നമ്മൾ കണ്ടതാണ്. ഇതെല്ലാം പറഞ്ഞു വന്നത് ഇന്ന് ഇരട്ടച്ചങ്കനായ പിണറായിയുടെ 79th പിറന്നാളാണ്. ഈ പിറന്നാൾ ആഘോഷിക്കുന്നത് കേവലം വയസ്സ് എന്നുള്ളത് കേവലം അക്കം മാത്രമാണെന്നാണ് പല ഘട്ടത്തിലും പിണറായി തന്നെ പറഞ്ഞിട്ടുള്ളത്. ഭരണത്തിനോ അല്ലെങ്കിൽ ഒരു നേതാവിനോ വയസ്സ് എന്നുള്ളത് ഒരു വലിയ പ്രശ്നമൊന്നുമല്ല. കാരണം അതൊരു കേവലം ഒരു ന്യൂമറിക്കായ സംഖ്യ മാത്രമാണ്. ഇന്ന് രാവിലെ തന്നെ വാർത്തകളിൽ പലരും ശ്രദ്ധിച്ചപ്പോൾ നമ്മൾ കണ്ട കാര്യമാണ്, കോട്ടയത്തുള്ള ഒരു കുഞ്ഞുഞ്ഞൻ ചായൻ 101 അദ്ദേഹത്തിന്. അദ്ദേഹം സ്വന്തമായിട്ടുള്ള ഫീറ്റ് വാഹനം 1973 അദ്ദേഹത്തിന് ലൈസൻസ് കിട്ടിയത്. ആ ഫീറ്റ് വാഹനം അന്ന് മുതൽ ഇന്ന് വരെ അദ്ദേഹം ഒറ്റയ്ക്ക് ഓടിച്ചുകൊണ്ടേയിരിക്കുന്നു. എല്ലാ ദിവസവും ഈ ഫീറ്റ് കാറ് അദ്ദേഹം ഓടിക്കുന്നു, പള്ളിയിൽ പോകുന്നു, വരുന്നു, ഈ കാര്യങ്ങൾ ചെയ്യുന്നു. 101 ഈ 101 എന്നുള്ളത് കേവലം ഒരു സംഖ്യ മാത്രമായി മാറിയിരിക്കുന്നു. അതാണ് ഒരു മനുഷ്യൻ്റെ മികവ് അല്ലെങ്കിൽ ഇച്ഛാശക്തി എന്ന് പറയുന്നത്. കേവലം കർഷകനായ അല്ലെങ്കിൽ ആ കർഷക കുടുംബത്തിൽ ജനിച്ച ഈ കുഞ്ഞുഞ്ഞച്ചായൻ ചെയ്ത ചില കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇത് പറയുന്നത് വെറുതെയല്ല. അതായത് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിറവിയെടുത്ത അല്ലെങ്കിൽ രൂപം കൊണ്ട അല്ലെങ്കിൽ അത്തരത്തിൽ വളർച്ച നേടിയ പിണറായി എന്ന നാട്ടിൽ തന്നെയാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിയും ജനിച്ചത്. അദ്ദേഹം ഒരു ചെത്തുകാരൻ്റെ കുടുംബത്തിൽ, ചെത്തുകാരനായ പിതാവിൻ്റെ മകനായി ജനിച്ച ആ കുടുംബത്തിൽ നിന്ന് വളർന്ന് അവിടെ നിന്ന് ഒരു നെയ്ത്ത് തൊഴിലാളിയായി നെയ്ത്ത് മേഖലയിലൂടെ വളർന്നു വന്ന് വർഗ വിമോചകനായി അല്ലെങ്കിൽ ഒരു വർഗ ബഹുജന സംഘടനകളുടെ എല്ലാം അമരത്ത് വന്ന് വർഷങ്ങളുടെ പ്രവൃത്തി കൊണ്ട് മാത്രമാണ് അദ്ദേഹം കേരള മുഖ്യമന്ത്രി എന്ന് പറയുന്ന കസേരയിലേക്ക് എത്തിയത്. തുടർച്ചയായുള്ള ഭരണത്തിൻ്റെ മികവുമായി മുന്നോട്ട് നീങ്ങുന്ന പിണറായി സർക്കാരിൻ്റെ കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ നാടിന് തന്നെ വലിയ തോതിലുള്ള മാതൃകയാണ്. അതുപോലെ തന്നെ രാജ്യത്തിന് മാതൃകയാണ്, ലോകത്തിന് തന്നെ പല ഘട്ടത്തിലും മാതൃകയാണ്. അതായത് 79th പിറന്നാൾ ആഘോഷിക്കുമ്പോൾ 1964 CPM രൂപം കൊണ്ട വർഷമാണ് പിണറായി പാർട്ടിയിൽ അംഗമാകുന്നത്. 64 പാർട്ടി ഉണ്ടായപ്പോൾ തന്നെ അദ്ദേഹം അംഗമായി. ബ്രണ്ണൻ കോളേജിൽ ബിരുദ വിദ്യാർത്ഥി ആയിരിക്കുമ്പോഴാണ് KSFന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി വിപ്ലവ വിദ്യാർത്ഥി രാഷ്ട്രീയത്തെ നയിച്ചത്. 70s ആദ്യം തലശ്ശേരിയിൽ വർഗീയ സംഘർഷം കത്തിപ്പടരുന്നത് തടയാൻ പാർട്ടി സെക്രട്ടറി CH കണാരൻ തലശ്ശേരിയിലേക്ക് അയച്ചത് പിണറായിയാണ്. തലശ്ശേരിയിൽ എത്തിയ അദ്ദേഹത്തിന് വലിയ തോതിലുള്ള പ്രവർത്തികൾ നടത്താനായി ആ പ്രദേശത്തെ ഒരു വർഗീയ കലാപം പൊട്ടിപ്പുറപ്പെടുന്നതിനെല്ലാം തടസ്സം അല്ലെങ്കിൽ തടയിടാനൊക്കെ സാധിച്ചു. പാർട്ടി ഏകോപിപ്പിച്ചും പാർട്ടി കേഡർമാരെ ബന്ധിപ്പിച്ച് നിർത്തുന്നതിലൊക്കെ വളരെ മികച്ച സംഘടനാ മികവ് കൊണ്ടാണ് അദ്ദേഹത്തെ CP കണാരൻ അയച്ചത്. അദ്ദേഹം അതുകൊണ്ടാണ് വലിയ തോതിലുള്ള പ്രവൃത്തി KSF ജില്ലാ സെക്രട്ടറി ആയിട്ട് അദ്ദേഹം അവിടെ ആ മേഖലയിൽ പ്രവർത്തിച്ച വലിയ ശ്ലാഘനീയമായ പ്രവർത്തനങ്ങളാണ് എന്നാണ് കമ്മ്യൂണിസ്റ്റ് ചരിത്രം പരിശോധിക്കുന്ന പലർക്കും വ്യക്തമാകുന്നത്. മാറാട് കലാപകാലത്ത് വർഗീയവാദികളുടെ ഒരു ഭീഷണിയിലും കുലുങ്ങാതെ അവിടെ സന്ദർശിച്ച ഏക രാഷ്ട്രീയ നേതാവ് പിണറായിയാണ്. അതിൻ്റെ തുടർച്ചയായാണ് ഇന്ന് മതനിരപേക്ഷ സംരക്ഷിക്കാനുള്ള പിണറായിയുടെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടങ്ങൾ. മാറാടിൽ നമ്മൾ കണ്ടതാണ് ഒരു പ്രത്യേക ഇതിൻ്റെ പേരിൽ അല്ലെങ്കിൽ പ്രത്യേക മതവിഭാഗത്തിൻ്റെ പേരിൽ വർഗീയത പ്രചരിപ്പിച്ചുകൊണ്ട് വലിയ തോതിൽ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ആളുകളെയെല്ലാം കൊന്നൊടുക്കിയത് നമ്മൾ കണ്ടതാണ്. അത് 1st കലാപം, 2nd കലാപം, അങ്ങനെ ഡിഫറൻ്റായ കലാപങ്ങളുണ്ടായി. 1st കലാപത്തിലെ ആളുകളെ മുഴുവൻ പിടിച്ച് ജയിലിലടക്കി കൊണ്ടുപോകാതെ 2nd കലാപത്തിലെ ആളുകളെ മാത്രം ജയിലിൽ പോയതെല്ലാം നമ്മൾ കണ്ടതാണ്. വലിയ മാറാട് കലാപ കാലഘട്ടത്തിൽ കൃത്യമായി ആ പ്രദേശം സന്ദർശിച്ച രാഷ്ട്രീയ നേതാവുകളിൽ മികച്ച ഒരാളായിരുന്നു പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിയുടെ സന്ദർശനം. അത് ഇന്നും തങ്കലിപികളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. 1970 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 26th വയസ്സിലാണ് കൂത്തുപറമ്പ് മണ്ഡലത്തിൽ നിന്നും പിണറായി നിയമസഭയിലെത്തിയത്. 91 വീണ്ടും കൂത്തുപറമ്പ് മണ്ഡലത്തിൽ നിന്നും 96 പയ്യന്നൂരിൽ നിന്നും നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. 2016 ധർമ്മടം മണ്ഡലത്തിൽ നിന്നും അടിയന്തരാവസ്ഥാകാലത്ത് 18 അതായത് ധർമ്മടം മണ്ഡലം അത് 3-4 ഘട്ടമായിട്ട് അദ്ദേഹം നിയമസഭയിലേക്ക് എത്തി അവസാനം എത്തിയത് ധർമ്മടത്ത് നിന്നായിരുന്നു.
ആയിരുന്നു അദ്ദേഹം നിയമസഭയിലെത്തിയത്. അടിയന്തരാവസ്ഥ കാലത്ത് 18 മാസം പിണറായി കണ്ണൂർ സെൻട്രൽ ജയിലിൽ അടയ്ക്കപ്പെട്ടു. പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പടിപടിയായി പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ അംഗവുമായി. 1998 മുതൽ 2015 വരെ EK Nayanar ശേഷം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നിട്ടുള്ളതും പിണറായി വിജയനാണ്. നയനാർ മന്ത്രിസഭയിൽ പിണറായി വൈദ്യുതി വകുപ്പ് മന്ത്രിയായപ്പോഴാണ് കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധികൾ പരിഹരിക്കപ്പെട്ടത്. അതായത് നമ്മൾക്കറിയാം, കൃത്യമായിട്ട് നയനാർ ഒക്കെ ഭരിക്കുന്ന കാലഘട്ടത്തിൽ വലിയ തോതിൽ വൈദ്യുതി പ്രതിസന്ധി കേരളത്തെ കെട്ടി വരിഞ്ഞു മുറുക്കിയ ഒരവസ്ഥയിലായിരുന്നു. പിണറായി വിജയൻ വൈദ്യുതി മന്ത്രി ആയതോടുകൂടിയാണ് വലിയ തോതിലുള്ള മാറ്റങ്ങൾക്ക് കാരണമായി. ഇതിനു മുമ്പുള്ള മന്ത്രിമാരൊന്നും ചെയ്തില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. അതിൻ്റെ ഒരു ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തിക്കാൻ പിണറായി വിജയന് സാധിച്ചു എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമാണ്. 2016 തൊട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. ചരിത്രത്തിൽ ആദ്യമായി തുടർഭരണവും ലോകം ഉറ്റുനോക്കുന്ന ഒരു നാടായി രാജ്യത്തിന് മാതൃകയായി കേരളം പിണറായിയുടെ ഭരണത്തിൽ പടർന്ന് പന്തലിക്കുന്നു. നാടിൻ്റെ ഒത്തൊരുമയിലും വലിയ തോതിലുള്ള പ്രവൃത്തികളിലും തികച്ചും ലോകം തന്നെ കാത്തിരിക്കുന്ന ഒരു നേതാവായി അദ്ദേഹം മാറിയിരിക്കുന്നു. മഹാമാരിയായ കൊറോണ കാലഘട്ടത്തിലും അതുപോലെ തന്നെ 2018 പ്രളയ കാലഘട്ടത്തിലും എല്ലാം വലിയ തോതിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി ഒരു നാടിന് തന്നെ മാതൃകയാകുന്നതിൽ അദ്ദേഹം വിജയിച്ചു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് വിജയിച്ചു എന്നുള്ളത് വലിയ ശ്ലാഘനീയമായ കാര്യമാണ്. ഇദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൺട്രോളിൽ കൃത്യമായി 2016 മുതൽ തുടർച്ചയായിട്ട് കൃത്യമായിട്ട് ഭരണത്തിൻ്റെ തുടർച്ച ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ എല്ലാവർക്കും മാതൃകയാക്കാവുന്ന വലിയൊരു പാഠമായി പിണറായി വിജയൻ ഇന്ന് മുന്നിലുണ്ട്. അതായത് കേവലം വാക്കുകൊണ്ട് മാത്രമല്ല അദ്ദേഹം ഇരട്ടച്ചങ്കൻ, പ്രവൃത്തി കൊണ്ടും ഈ 79-ാമത്തെ വയസ്സിൽ അഥവാ 80-ൻ്റെ പടിവാതുക്കൽ എത്തി നിൽക്കുമ്പോഴും ഇരട്ടച്ചങ്കനാണ്.